മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരദമ്പതികളാണ് പാർവതിയും ജയറാമും. 1992 ഇരുവരും വിവാഹിതരായത്. പ്രണയ വിവാഹമായിരുന്നു. അശ്വതി പി കുറുപ്പ് എന്ന പ്രിയപ്പെട്ട നടി മലയാള സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് പാർവതിയായി മാറിയത്. പിന്നീട് ജയറാമിനൊപ്പം അഭിനയിച്ച ശേഷമാണ് ഇരുവരും പ്രണയത്തിലായതും. വിവാഹം കഴിഞ്ഞ നാളുകളേറെ കഴിഞ്ഞിട്ടും പാർവതിയും ജയറാമും മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളായി ഇന്നും തുടരുകയാണ്. ദാമ്പത്യ ജീവിതം ആരംഭിച്ച ശേഷം പാർവതി തന്റെ അഭിനയ ജീവിതം ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ വഴി തന്റെ വിശേഷങ്ങളെല്ലാം പാർവതി ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ജയറാമും പാർവതിയും വർഷങ്ങളായി ചെന്നൈയിൽ സ്ഥിരമായി താമസിക്കുന്നവരാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മക്കളായ കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹം ഭംഗിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ഇരുവരും. മാളവികയുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ചാണ് നടന്നത്. അത്യാഡംബരത്തോടെ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷ്രോഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് നടന്നത്. UKയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷാണ് മാളവികയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. സുരേഷ് ഗോപി, ഭാര്യ രാധിക, അപർണ ബാലമുരളി തുടങ്ങിയവരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു മാളവികയുടെ വേഷം. ബ്രാഹ്മണരുടെ പരമ്പരാഗത രീതിയിലാണ് മാളവിക സാരി ഉടുത്തത്. കസവും മുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ ഔട്ട്ഫിറ്റ്. നവനീതിന്റെ മേൽമുണ്ടിന്റെ പിന്നിൽ മ്യൂറൽ പെയിന്റിങ്ങും നൽകിയിട്ടുണ്ടായിരുന്നു. നെറ്റിച്ചുട്ടിയും മൂക്കുത്തിയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് വധു മണ്ഡപത്തിലെത്തിയത്. ഹെവി ചോക്കറും അതിന് യോജിക്കുന്ന കമ്മലും വളയുമാണ് ആഭരണങ്ങളായി തിരഞ്ഞെടുത്തത്. മിഞ്ചിയും വിരൽ വരെ കോർത്തുവച്ച വലിയ പാദസരവും അരപ്പട്ടയും എല്ലാം വ്യത്യസ്തത നൽകുന്നതായിരുന്നു. പിന്നിലേക്ക് പിന്നീട്ട രീതിയിലാണ് മുടി സ്റ്റൈൽ ചെയ്തത്. മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് വിവാഹ സമയത്തും റിസപ്ഷൻ സമയത്തുമെല്ലാം മാളവിക ധരിച്ചത്. കോടികളുടെ ആസ്തിയുള്ള താരത്തിന് വേണമെങ്കിൽ മകളെ പൊന്നിൽ പൊതിയാമായിരുന്നു. പക്ഷേ അവിടെയും ജയറാം മിതത്വം പാലിക്കുകയായിരുന്നു. മാളവികയുടെയും പാർവതിയുടെയും ഇഷ്ടം കൂടിയായിരുന്നു അത്. ഒരു പക്ഷേ മകളെ പൊന്നിൽ പൊതിഞ്ഞാൽ അവളുടെ യഥാർത്ഥ സൗന്ദര്യം പുറത്തു വരില്ല എന്നായിരുന്നു മേക്കപ്പ് മാനായ വികാസും സൂചിപ്പിച്ചത്. തുടർന്നാണ് ഒന്നോ രണ്ടോ മൂന്നോ ആഭരണങ്ങളിൽ ഒതുക്കി മകളെ അതീവ സുന്ദരിയാക്കി ജയറാമും പാർവതിയും വിവാഹവേദിയിൽ എത്തിച്ചത്. ആഡംബരത്തിന് കുറവില്ലായിരുന്നുവെങ്കിലും വലിച്ചുവാരി ആഭരണം അണിഞ്ഞല്ല ജയറാമിന്റെ ചക്കി വിവാഹത്തിന് ഒരുങ്ങിയത് എന്നത് ആരാധകരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രീ വെഡിംഗ് ഫംഗ്ഷനും റോയൽ സ്റ്റൈലിലാണ് മകൾക്കായി ജയറാം ഒരുക്കിയത്. തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കാനെത്തിയിരുന്നു. ശേഷം ബോൾഗാട്ടി പാലസിൽ നടന്ന റിസപ്ഷനിൽ മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങളും ഗവർണറും വരെ പങ്കെടുത്തു. വിവാഹം പോലെ തന്നെ ആഡംബരം നിറഞ്ഞതായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയവും. 3 ദിവസത്തോളം നീണ്ട മാളവികയുടെ വിവാഹാഘോഷങ്ങളുടെ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ജയറാമിന്റെ ആസ്തിയാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. 36 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ കോടികളാണ് താരം സമ്പാദിച്ചത്. കൂടാതെ പാർവതിയും മക്കളായ കാളിദാസും മാളവികയും സമ്പാദിച്ചത് വേറെയുമുണ്ട്. മലയാളത്തിൽ വിരളമായി മാത്രമേ സിനിമ ചെയ്യാറുള്ളൂവെങ്കിലും തമിഴിലും തെലുങ്കിലും നല്ല തിരക്കുള്ള നടനാണ് ജയറാം. കിട്ടുന്നത് ഇരട്ടിയിലധികം പ്രതിഫലവും. കാളിദാസും തമിഴിലെ യുവതാരമാണ്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ജയറാമിന്റെ പേരിൽ നിരവധി പ്രോപ്പർട്ടികളുണ്ട്. കേരളത്തിൽ അങ്കമാലിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വലിയ വീടും പ്രോപ്പർട്ടിയും ജയറാമിന്റെ പേരിലുണ്ട്. ഇന്ന് 7 കോടിക്ക് മുകളിൽ ഇതിന് വിലയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ ചെന്നൈയിലെ വത്സർവാക്കത്തുള്ള ലക്ഷ്മി നഗറിൽ യഥാക്രമം 4 മുതൽ 6 കോടി വരെ വിലമതിക്കുന്ന മറ്റൊരു വീടും ഉണ്ട്. അതിന് പേര് അശ്വതി എന്നാണ്. തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും 2 ഫ്ലാറ്റുകളും ജയറാമിന്റെ കുടുംബത്തിനുണ്ട്. എന്നാൽ 2018 കൊച്ചിയിലെ ഫാം ഹൗസ് ഉൾപ്പെടെയുള്ള തന്റെ ബാക്കി സ്വത്തുകൾ ജയറാം വിറ്റു എന്ന് വാർത്തയുണ്ട്. അതേസമയം കാളിദാസിന്റെ വിവാഹം എപ്പോഴുണ്ടാകുമെന്നായിരുന്നു ആരാധകർ ചോദിച്ചിരുന്നത്. എന്നാൽ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വിവാഹം നടത്താനാണ് കാളിദാസിന്റെ തീരുമാനം. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.